ശ്രീ ജോൺ മുണ്ടക്കയം ലൈവായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ് വീണ്ടും ഈ സോളാർ കേസ് ഇത് പൊടിതട്ടിയെടുക്കുവാൻ കാരണമായത്. അദ്ദേഹമാണ് ആ ലേഖനത്തിൽ എഴുതിയത്. ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചു, അതിനെ തുടർന്നുണ്ടായ ഡെവലപ്മെൻറ്റുകളാണ് പിന്നെ ഈ സോളാർ സമരം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിയതെന്ന്. പക്ഷേ ശ്രീ ജോൺ മുണ്ടക്കയം അവിടെ ജോൺ ബ്രിട്ടാസ് പറയുന്നത് മറ്റൊരു വെർഷനാണ്. ജോൺ ബ്രിട്ടാസ് പറയുന്നത് ജോൺ മുണ്ടക്കയുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല, പകരം തിരുവഞ്ചൂർ ചെറിയാൻ ഫിലിപ്പിലൂടെ തന്നെ വിളിക്കുന്നു, അങ്ങനെ ഒരു ആശയവിനിമയം നടക്കുന്നു, അവിടെ നിന്ന് പിന്നീട് കോടിയേരിയിലേക്കും കുഞ്ഞാലിക്കുട്ടി അങ്ങനെ അന്നത്തെ മറ്റ് സമര നേതാക്കളിലേക്കും ഒടുവിൽ പിണറായി വിജയനിലേക്കും എത്തുന്നു, അങ്ങനെ ഈ സമരം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ധാരണ എത്തുന്നു എന്നുള്ളതാണ്. അതായത് സർക്കാർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു തിരുവഞ്ചൂർ വഴി, അത് പിന്നീട് ഞങ്ങളുടെ വ്യവസ്ഥകൾ പ്രകാരം അത് ഒത്തുതീർപ്പുണ്ടായി, അവിടെ ജോൺ മുണ്ടക്കയത്തിന് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ താങ്കൾ എന്തുകൊണ്ടാണ് പിന്നെ അത്തരത്തിൽ ഒരു ലേഖനം എഴുതിയത്? അതിൽ ബ്രിട്ടാസ് ഇങ്ങോട്ട് ബന്ധപ്പെടുന്നു, പിന്നെ അവിടെ നിന്നാണ് ഈ ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന്. അതിന് മറുപടി പറയാം. സത്യത്തിൽ എനിക്ക് ജോൺ ബ്രിട്ടാസ് എനിക്ക് ഇത്ര വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ജോൺ ബ്രിട്ടാസ് അങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ലായിരുന്നു. കാരണം അത്രമാത്രം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യം ജോൺ ബ്രിട്ടാസിനെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? മാത്രമല്ല, ഞാനെന്തിനാണ് ഇങ്ങനത്തെ കള്ളം പറയുന്നത്? ജോൺ ബ്രിട്ടാസുമായിട്ട് എനിക്ക് യാതൊരു ശത്രുതയില്ല, ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ്. പക്ഷെ ആകെ ഉള്ളൊരു സംഗതി, ജോൺ ബ്രിട്ടാസ് എന്നോട് ഇത് പുറത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് എഴുതത്തില്ലായിരുന്നു. ജോൺ ബ്രിട്ടാസ് ഇത് 11 വർഷമായ കാര്യമാണ്, പക്ഷെ ഞാൻ സ്വമേധയാ തീരുമാനിച്ചു അത് പുറത്തന്ന് പറയണ്ട എന്ന് കരുതി. ഇന്നിപ്പോ ജോൺ ബ്രിട്ടാസ്, ഞാൻ ഈ പുസ്തകം എഴുതിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, സോളാർ കേസിന്റെ ചില കാര്യങ്ങൾ പുറത്തു വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എഴുതിയപ്പോൾ അതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ഞാനിത് പരാമർശിച്ചു പോയതാണ്. എനിക്ക് ജോൺ ബ്രിട്ടാസിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തണമെന്ന പുള്ളിയെ ബുദ്ധിമുട്ടിക്കണമെന്ന ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഞാനൊരു ഭാവനാസൃഷ്ടിയാണ് നടത്തിയതെന്നൊക്കെ ജോൺ ബ്രിട്ടാസ് പറയാൻ പാടില്ലായിരുന്നു. എനിക്കറിയാം അദ്ദേഹത്തിന് മേലുള്ള കമ്പൽഷൻ അറിയാം. അദ്ദേഹം ഇപ്പോൾ ഒരു പത്രപ്രവർത്തകനല്ല, അദ്ദേഹം ഒരു പാർട്ടിയുടെ വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ വേറെ കാര്യം, അദ്ദേഹം പറഞ്ഞത് വളരെ ബുദ്ധിപൂർവ്വമാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു പത്രപ്രവർത്തകനോട് ഇത് സംസാരിച്ചു, അങ്ങനെ ഈ കാര്യം പരിഹരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഉമ്മ ഞാൻ എടുത്ത് എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേരെ മറിച്ച് അദ്ദേഹം ഞാനൊരു പാർട്ടിക്കാരനായി ഇടപെട്ടു, അപ്പോൾ പാർട്ടിക്കാരായ ചിലർ ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ചെറിയാൻ ഫിലിപ്പിന്റെ പേരിനകത്ത് കൊണ്ടുവന്നു. സത്യത്തിൽ ഇത് ഞാൻ പറഞ്ഞതാണ് സത്യം, അതല്ലാതെ വേറെ സത്യമില്ല. പക്ഷേ അതിൽ വിവിധ തരത്തിലുള്ള ചർച്ച നടന്നിട്ടുണ്ട്. താങ്കളും ബ്രിട്ടാസും തമ്മിലുള്ള ഒരു സംസാരം പോലെ തന്നെ മറ്റൊരു സമാന്തരമായ രീതിയിൽ ഇപ്പോൾ തിരുവഞ്ചൂർ ചെറിയാൻ ഫിലിപ്പ് ജോൺ ബ്രിട്ടാസ് ആ രീതിയിലൊരു ചർച്ച നടന്ന് പിന്നെ ഈ ധാരണയിലേക്ക് എത്തിയിരിക്കും. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ചർച്ച, കാരണം തിരുവഞ്ചൂർ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചിട്ടുണ്ട് എന്നോട്. ഉമ്മൻചാണ്ടി പറഞ്ഞ എന്തുവാണ് ജോൺ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് ഒന്ന് പറയാമെന്നാണ് ചോദിച്ചത്. ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അടുത്താ പറഞ്ഞത്. അദ്ദേഹമാണ് തിരുവഞ്ചൂരിന് അടുത്ത് പറഞ്ഞത്. എന്തായാലും ഇത് തിരുവഞ്ചൂർ പിന്നെ ജോൺ ബ്രിട്ടാസിനെ വിളിച്ചു എങ്കിൽ ബാക്കി ഭാഗങ്ങൾ പൂരിപ്പിച്ചാൽ മതിയല്ലോ, സംഗതി ക്ലിയർ ആണല്ലോ. അവിടെ ഒരു ചർച്ച നടന്നു എന്ന് പറയുമ്പോഴേ ആ ചർച്ചയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഉണ്ടായിട്ടില്ല എന്നുള്ളി പറയുന്നത്. അങ്ങനെ ഇരിക്കട്ടെ, എനിക്കെന്താ ഇനിയിപ്പോ പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട്? ഇപ്പം ഉമ്മൻചാണ്ടി അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാൻ വരുന്നു അദ്ദേഹം ഇതിനെ കുറിച്ച് പറയുമെന്ന്. അല്ലാതെ ഇപ്പൊ ഞാൻ ഈ ഇത് ഇതിന് എനിക്കത് പറഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പറഞ്ഞ് സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ലക്ഷ്യവും അതായിരുന്നില്ല. ഞാനിതൊരു പരമ്പരയ്ക്കകത്തെ ഒരു ചെറിയൊരു കാര്യമായിട്ട് പറഞ്ഞു പോയതാണ്. അത് മലയാളം വാരിക അതെടുത്ത് ഹൈലൈറ്റ് ചെയ്തു, അതൊരു വിവാദ വിഷയമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജോൺ മുണ്ടക്കയം മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ തിരുവഞ്ചൂർ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് നിർദ്ദേശം മുന്നോട്ട് വെച്ചാലും അത് വഴങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് അതിന് മുൻപ് തന്നെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനങ്ങളിൽ പോലും പറഞ്ഞിട്ടുള്ളതാണല്ലോ. പിന്നെ അതിനുള്ള ഉത്തരവാണ് പിന്നെ ബ്രിട്ടാസ് പറയേണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന്റെ പേരിലാണ് തീർന്നതെന്ന് പറഞ്ഞാലേ അതിനകത്ത് എന്താ വിശ്വസനീയത ഉള്ളത്? ഞാൻ വീണ്ടും പറയുന്നു, ഇതിന്റെ ഈ നിർദ്ദേശം വന്നത് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ ആരും സംശയമില്ല. അതിന് എത്രയൊക്കെ നിഷേധിച്ചാലും എത്രയൊക്കെ തിരിച്ചു പറഞ്ഞാലും ഭാവനാ സൃഷ്ടിയാണെന്ന് പറഞ്ഞാലും ഇനി ഞാൻ ഇനി റിട്ടയർമെന്റ് കാലത്ത് 10 പുസ്തകം കൂടുതൽ വിൽക്കാൻ വേണ്ടിയാണെന്നല്ലേ പറയുന്നത്? എനിക്ക് വസ്തുതിൽ അങ്ങനെയൊക്കെ പറയുന്നതിനെ കുറിച്ച് ഞാനെന്താ മറുപടി പറയുക? പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ജോൺ മുണ്ടക്കയം ജോൺ ബ്രിട്ടാസ് ആശയവിനിമയം നടന്നതിന് ശേഷമാണോ പിന്നീട് അത് വളർന്നു വന്ന് തിരുവഞ്ചൂർ ഈ ചെറിയാൻ വഴി ജോൺ ബ്രിട്ടാസുമായി സംസാരിക്കുന്നത്? അങ്ങനെ ഒരു സംശയമില്ല, 100%.
അതിന് ശേഷമേ ചർച്ച നടന്നിട്ടുള്ളൂ, അതിന് മുമ്പ് ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഇതിപ്പോ ഞാനിപ്പോ ഇത് തെളിയിക്കാണ്ട് എന്റെ രേഖ വല്ലതും ഉണ്ടോ? ഞാൻ പിന്നെ അന്ന് ബ്രിട്ടാസിനെ വിളിച്ച് സംസാരിച്ച് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, ഇത് ഇത്ര വലിയൊരു രാഷ്ട്രീയ വിവാദമാക്കി മാറുമെന്ന് ഞാൻ ധരിച്ചുമില്ല. ആകുമല്ലോ ശ്രീ ജോൺ മുണ്ടക്കയം, താങ്കളെ പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ അത് ആലോചിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ല എന്താണെന്ന്. കാരണം 12 വർഷമായിട്ട് ഇത് പല സമയത്തും ഇത് ഉയർന്നു വന്നിട്ടുള്ളതാണല്ലോ. ഈ സി ദിവാകരൻ പറഞ്ഞിരുന്നു ഒരു തവണ ആത്മകഥയിൽ, അത് വന്ന് വലിയ വിഷയമായി. എൽ ഡി എഫിന്റെ നേതാക്കൾ അത് നിഷേധിച്ചു, യു ഡി എഫിന്റെ നേതാക്കളും ആ നിഷേധിച്ചു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. നിഷേധിച്ചു, അത്രേ ഉള്ളൂ, നിഷേധിക്കുന്നു. അപ്പോൾ അത് അത് എഴുതി താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. ഞാൻ മാത്രമല്ല, ഞാനിത് പല ആളുകളോടും ഈ അടുത്ത കാലത്ത്, നേരത്തെ ഒന്നും ഞാനോടും പറഞ്ഞിരുന്നില്ല, നമ്മളെ സുഹൃത്തുക്കളോടും ഒക്കെ ഇത് പറയുമ്പോഴും ഇതൊരു വലിയ വിവാദമാണെന്ന് അവരാരും എന്നോട് പറഞ്ഞിട്ടില്ല. സാഹചര്യത്തിൽ അങ്ങ് ആകുന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, ബ്രിട്ടാസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ അത് അല്ലാതെ അദ്ദേഹത്തോട് പേഴ്സണലായിട്ട് ടെലിഫോണിലും സംസാരിച്ചു, അന്നേരവും അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. ഇവിടെ ഇത് ജുഡീഷ്യൽ അന്വേഷണം മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം അവിടെ പ്രഖ്യാപിച്ചു. അതുകൊണ്ടൊരു വഴങ്ങിയ ഒരു പ്രശ്നമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അത് മാത്രമല്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, എന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം അല്ല അന്ന് പ്രഖ്യാപിച്ചത്. അന്ന് പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം അല്ല ഉമ്മൻചാണ്ടി അന്ന് പ്രഖ്യാപിച്ചത്. ഇത് അന്ന് പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള കാര്യമാ. അത് അങ്ങനെ പിന്നെ ആണ് എന്ന് ഇവര് വാദിച്ചു. അതിനുശേഷം ഉമ്മൻചാണ്ടി അങ്ങനെ അല്ല എന്ന് പറഞ്ഞപ്പോഴേ അതിന് അപ്പൊ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഓടി പോയിട്ടുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ ശ്രീ ജോൺ മുണ്ടക്കയം? ചില സാങ്കേതിക പ്രശ്നമുണ്ട്, വരാം.